ഇസ്രായേലും ഹമാസും തമ്മിലുള്ള വെടിനിർത്തൽ ചർച്ചകൾ ദോഹയിൽ അവസാനിച്ചു. ഒരിടത്തും ചർച്ചയെത്തിയില്ല. ഇനി കെയ്റോയിലാണ് ചർച്ചയെന്ന് അറിയുന്നു. അതിനിടയിൽ ഇസ്രായേലിനെ നടുക്കിക്കൊണ്ട്, അല്ലെങ്കിൽ ലോകത്തെ നടുക്കിക്കൊണ്ട് ഒരു വാർത്ത ഇസ്രായേൽ ഇന്റലിജൻസ് പുറത്തുവിട്ടിട്ടുണ്ട്. ഇസ്രായേൽ ഇന്റലിജൻസ് തന്നെ ഈ വാർത്ത പുറത്തുവിട്ടു എന്നത് ശ്രദ്ധേയമാണ്. ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഏത് നിമിഷവും വധിക്കപ്പെടാം. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ചാവേറുകൾ അതിന് തയ്യാറെടുത്ത് നിൽക്കുന്നു. ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ചാവേറുകളുടെ രീതി പരിശോധിച്ച് അവരുടെ സംഭാഷണങ്ങൾ ചോർത്തിയാണ് ഇസ്രായേലിന്റെ ഇന്റലിജൻസ് ഈ വിവരം പുറത്തുവിട്ടിരിക്കുന്നത്. ബെഞ്ചമിൻ നെതന്യാഹു ഒരാഴ്ചയിലേറെയായി ബംഗറിലാണ്. ബംഗറിലാണ് മന്ത്രിസഭാ യോഗങ്ങളും സുരക്ഷാ യോഗങ്ങളും ഒക്കെ നടക്കുന്നത്. ബംഗറിലിരിക്കുന്ന ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ഇസ്രായേലി ജനങ്ങൾ, ഇസ്രായേലുകാർ ശക്തമായ പ്രതിഷേധവുമായി രംഗത്തുണ്ട്. തങ്ങളെ കൊലച്ചു കൊടുത്തിട്ട് നെതന്യാഹു ബംഗറിലിരിക്കുന്നു എന്ന് ജനങ്ങൾ ആരോപിക്കുന്നു. പക്ഷേ ബംഗർ വിട്ട് നെതന്യാഹു പുറത്തിറങ്ങരുത് എന്നാണ് ഇന്റലിജൻസ്, ഇസ്രായേൽ ഇന്റലിജൻസ് പറയുന്നത്. നെതന്യാഹു മാത്രമല്ല, മൊസാദിന്റെ തലവന്മാരും ഇസ്രായേൽ മന്ത്രിമാരും ഒക്കെ ഇറാന്റെയും ഹിസ്ബുള്ളയുടെയും ഹിറ്റ് ലിസ്റ്റിലുണ്ട്. ഇസ്മായിൽ ഹനിയെ ഇറാനിൽ വെച്ച് വധിച്ചത് അതിന് അതേപടിയുള്ള ഒരു പ്രതികാരം തീർക്കണമെന്ന് ഹിസ്ബുള്ളയും ഇറാനും തീരുമാനിച്ചിരിക്കുന്നു. അതാണ് നെതന്യാഹുവിനെ അവർ നോട്ടമിടുന്നത്. നെതന്യാഹുവിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഇസ്രായേൽ സൈനിക മേധാവികൾ. കാരണം നെതന്യാഹുവിന്റെ അവസ്ഥ ഇപ്പോൾ ദയനീയമാണ്. ഗസയിൽ 40,000-ത്തിലേറെ പേരുടെ ജീവനാണ് ഈ രക്തദാഹിയായ മനുഷ്യൻ ഒടുക്കിയത്. ആ മനുഷ്യനിപ്പോ പ്രാണനും കയ്യിൽ പിടിച്ച് ഓടേണ്ടി വരുന്ന ഒരവസ്ഥ, വളരെ ഗതികെട്ട ഒരവസ്ഥയിലാണ് നെതന്യാഹു ഇപ്പോൾ. മാത്രമല്ല, ഇസ്രായേലിൽ ഏതു നിമിഷവും ആഭ്യന്തര കലാപം ഒട്ടിപ്പുറപ്പെടാം എന്നുള്ള സ്ഥിതിയാണ്. ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് അവരുടെ ബന്ധുക്കൾ പ്രതിഷേധം നടത്തുന്നു. മാത്രമല്ല, ഇസ്രായേൽ സൈനികരിൽ പലരും ഹമാസിൽ കൊല്ലപ്പെടുന്നു. അതിനെതിരെ സൈനികരുടെ ബന്ധുക്കൾ പ്രതിഷേധം നടത്തുന്നു. ഇങ്ങനെ പ്രതിഷേധ തീയിലാണ് ഇസ്രായേൽ ഇപ്പോൾ. എന്തായാലും നെതന്യാഹു വധിക്കപ്പെടും എന്ന ഇന്റലിജൻസ് റിപ്പോർട്ട് പുറത്തു വന്നതിന് പിന്നാലെ ലോകമാകെ ജാഗ്രതയിലാണ്. അങ്ങനെയൊന്ന് സംഭവിച്ചാൽ അത് ഒരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകും. ഇസ്രായേലിലെ വലതുപക്ഷ തീവ്രവാദികൾ നെതന്യാഹുവിന്റെ പിന്നിൽ അടിയുറച്ച് തന്നെ നിൽക്കുന്നു. അവർ യുദ്ധം ഇഷ്ടപ്പെടുന്നവരാണ്. അവർക്ക് യുദ്ധം വേണം. പ്രത്യേകിച്ചും മുസ്ലിം വിരുദ്ധത അവരുടെ കൂടപ്പുറമാണ്. അമേരിക്ക സംരക്ഷണം നൽകുന്നുണ്ടെങ്കിലും അമേരിക്കയുടെ കയ്യിലൊന്നും കാര്യങ്ങൾ നിൽക്കില്ല എന്നാണ് ഇന്റലിജൻസ് റിപ്പോർട്ട്, ഇസ്രായേൽ ഇന്റലിജൻസ് റിപ്പോർട്ട്. അതുകൊണ്ടാണ് നെതന്യാഹുവിനെ ബംഗറിലേക്ക് മാറ്റിയത്. ബംഗറിൽ പേടിച്ചിരിക്കുകയാണ് നെതന്യാഹു ഇപ്പോൾ. ഏതൊരു രക്തദാഹിയായ രാഷ്ട്രത്തലവിനും വരുന്ന ഒരവകടം, വരുന്ന ദുർഗതി, അതാണ് നെതന്യാഹുവിന് ഇപ്പോൾ വന്നിരിക്കുന്നത്. വല്ലാത്തൊരു ദുർഗതി. ലോകമാകെ നിയന്ത്രിച്ചിരുന്ന അമേരിക്കയുടെ തോഴൻ, ലോകമാകെ നിയന്ത്രിച്ചിരുന്ന ചാരസംഘടനയായ മൊസാദിന്റെ എല്ലാമെല്ലാം, ആ വ്യക്തിയാണ് ബംഗറിനുള്ളിൽ പ്രാണൻ കയ്യിൽ പിടിച്ച് കഴിയുന്നത്.